ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നീലു സ്പൈസി കിച്ചൻ. ഇന്ന് ഞാൻ നല്ലൊരു ജീരകക്കഞ്ഞിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കർക്കിടക സ്പെഷ്യലായ കർക്കിടക സീസണില് കർക്കിടക മാസത്തില് കഴിക്കുന്ന ഒരു കഞ്ഞിയാണ് ജീരകക്കഞ്ഞി. അതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നമുക്ക് നോക്കാം. ജീരകക്കഞ്ഞി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നുറുക്കരിയാണ് നമ്മൾ എടുക്കുക. നുറുക്കരി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കാം. നമുക്ക് നുറുക്കരി നന്നായിട്ട് കഴുകി എടുത്തിട്ട് ഇതൊരു കുക്കറിലേക്ക് നമുക്ക് എടുത്തു കൊടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുക. ഇതിലേക്ക് ഒരു നുള്ളുപ്പ് ചേർക്കാം. ഇതൊരു 2 വിസിലിന് നമുക്ക് വേവിച്ചെടുക്കാം. ഇനി ജീരകക്കഞ്ഞിക്ക് വേണ്ട അരപ്പ് നമുക്ക് തയ്യാറാക്കാം. അതിനു വേണ്ടിട്ട് ഒരു 4 ചുവന്നുള്ളിയും ഈ തേങ്ങയിലേക്ക് ഇടുക. ഒരു മുറി തേങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിലേക്ക് 4 ചുവന്നുള്ളി ചേർക്കുക. പിന്നെ ജീരകക്കഞ്ഞി ആയതുകൊണ്ട് ഞാൻ 2 സ്പൂണ് ജീരകം കുറച്ചധികം ചേർക്കുന്നുണ്ട്. പിന്നെ 1/4 ടീസ്പൂണ് ഒരു കളറിന് വേണ്ടി മാത്രം ഞാൻ ഒരു നുള്ളു മഞ്ഞൾ ചേർക്കുന്നുണ്ട്. ഇത് ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ചേർത്താൽ മതി. ഇനി ഇത് നന്നായിട്ട് നമുക്ക് തേങ്ങ അരച്ചെടുക്കാം. ജീരകം നന്നായിട്ട് ജീരകവും ചേർത്ത് തേങ്ങ നന്നായിട്ട് അരച്ചെടുക്കണം. ഇതേപോലെ നുറുക്കരി നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് നമുക്ക്, കണ്ടില്ലേ. ഇനി ഇതിലേക്ക് ഞാൻ ഈ അരപ്പ് ചേർക്കാൻ പോവാം. ചേർത്ത് നന്നായിട്ട് ഇളക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ചും കൂടെ ഉപ്പ് ഞാൻ ചേർക്കാണ്. ഉപ്പ് കുറവാണ്. നന്നായിട്ട് മിക്സ് ചെയ്യുക. അരപ്പ് ചേർത്ത് കഴിഞ്ഞിട്ട് നല്ല കട്ടിയുണ്ടെന്ന് നിങ്ങൾ കുറച്ചുകൂടെ വെള്ളം ചേർക്കാം. ഇനി ഒന്നുകൂടെ നമുക്ക് തിളപ്പിക്കാം. നന്നായിട്ട് ഇത് ജീരകവും തേങ്ങയും കൂടെ എടുത്തിട്ട് നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ജീരകക്കഞ്ഞി റെഡി ആയിരിക്കുകയാണ്. ഇതിൽ മധുരം ചേർത്തിട്ടും ഈ ജീരകക്കഞ്ഞി ഉണ്ടാക്കാവുന്നതാണ്. ഇഷ്ടമുള്ളവർക്ക് പഞ്ചസാരയോ ശർക്കരയോ ചേർത്ത് ഉണ്ടാക്കാം. എല്ലാവരും വീടുകളിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.